റോക്കി ജോലിയിൽ നിന്ന് വിരമിച്ചപ്പോൾ ഉഷയും പ്രഭാകരൻ നായരും അവരുടെ കൊല്ലത്തുള്ള വീട്ടിൽ വന്ന് താമസമാക്കി ഉഷയുടെ സ്നേഹത്തിനും നിയന്ത്രണത്തിനും അപ്പുറം അയാളുടെയും വളർത്തുനായ റോക്കിയുടെയും ജീവിതം ചലിച്ചിരുന്നില്ല അവരുടെ ദിനചര്യകളെല്ലാം സമയബന്ധിതമായി ചിട്ടപ്പെടുത്തി ശരീരത്തിൻ്റെ ഓരോ ചലനവും എന്നുവേണ്ട വേണ്ട മനസ്സിൻ്റെ പോലും ചലനം ഉഷ കണക്കുകൂട്ടി നിശ്ചയിച്ചിരുന്നു വീടും പരിസരവും എപ്പോഴും വൃത്തിയായും വെടുപ്പായും സൂക്ഷിച്ചു റോക്കിയാണ് പ്രഭാകരൻ നായരുടെ ബോഡിഗാർഡ് നായരുടെ മനസ്സ് പൂർണ്ണമായും ഉഷയുടെ നിയന്ത്രണത്തിലായിരുന്നുവെങ്കിലും റോക്കി പലപ്പോഴും അവരുടെ നിയന്ത്രണരേഖ മറികടന്ന് അയലത്തെ ശുനക സ്ത്രീകളുമായി സംവദിക്കുകയും ചില ചില്ലറ ചുറ്റിക്കളികളിൽ ഏർപ്പെടുകയും ചെയ്തു പ്രഭാകരൻ നായരുടെ പ്രമേഹം രക്തസമ്മർദ്ദം മേധസ്സ് എന്നിവയുടെ അളവുകൾ എല്ലാ മാസവും പരിശോധിച്ച ശേഷം ഏറ്റക്കുറച്ചിലുകൾ നോക്കി ഭക്ഷണം ക്രമീകരിക്കും ഉഷ എന്ന സ്ത്രീ പത്താന്തരം വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ പക്ഷേ പ്രഭാകരൻ്റെ ആരോഗ്യത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഉള്ള രോഗങ്ങളും വന്നേക്കാവുന്ന രോഗങ്ങളെക്കുറിച്ചും അവർ ആധികാരികമായി സംസാരിക്കുന്നത് കേട്ടാൽ ഏതൊരു ബിഷബ് ഗുരനും അവർക്ക് മുന്നിൽ തോറ്റുപോകും ക്രിയാറ്റിൻ്റെ അളവ് കൂടിയാലുള്ള കുഴപ്പങ്ങൾ രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞാലുള്ള പ്രശ്നങ്ങൾ എന്നുവേണ്ട പ്രഭാകരൻ നായരുടെ ചുവടുകളുടെ അകലം വരെ അവർ കൃത്യമായി പറയും റോക്കിയുടെ ഭക്ഷണകാര്യത്തിലും ഉഷ ശ്രദ്ധിച്ചു നായ്കൾക്ക് മാത്രമായി പ്രത്യേകം നിർമ്മിച്ച പ്രോട്ടീൻ നിറഞ്ഞ ഭക്ഷണം കൃത്യസമയത്ത് കൃത്യ അളവിൽ കൊടുക്കും ഉച്ചയ്ക്കും രാത്രിയിലും അപ്പുറത്തെ വീട്ടിൽ നിന്ന് മീൻ വറുത്തതിൻ്റെയും കോഴി വറുത്തതിൻ്റെയും മണം മതിൽ ചാടി കടന്നെത്തി പക്ഷേ തൻ്റെ യജമാനൻ്റെ വീട്ടിലെ അടുക്കളയിൽ ഒരിക്കൽ പോലും അങ്ങനെയുള്ള ഗന്ധങ്ങൾ ഉയർന്നില്ല രാവിലെ കുമ്പളങ്ങ അരയ്ക്കുന്ന ശബ്ദത്തിൽ തുടങ്ങി വലിയ രുചിഭേദങ്ങളില്ലാതെ ഗന്ധമില്ലാത്ത ഭക്ഷണമാണ് ഇവിടുത്തെ അടുക്കളയിൽ ഉണ്ടാക്കുക തനിക്ക് കഴിക്കാൻ കടലമണികളുടെ രൂപത്തിലുള്ള അതീവ പോഷക ഗുണമുള്ള ഡോഗ് ഫുഡും തൻ്റെ ഭക്ഷണം വരുന്ന കവറിൻ്റെ പുറത്തെ പടത്തിലുള്ള ഫ്രീക്കൻ പട്ടിയോട് അടങ്ങാത്ത വെറുപ്പ് തോന്നി അവൻ്റെ ജാടെ കണ്ടിട്ടല്ലേ മനുഷ്യർ എല്ലാ വളർത്തു നായ്ക്കളെയും ഇത് തീറ്റിക്കുന്നത് റോക്കി നെടുവീർപ്പിട്ട് മുറ്റത്തെ കൂടിനുള്ളിൽ കിടന്നു ഗേറ്റിനു മുന്നിലൂടെ നടന്നുപോയ ഒരു തെരുവനായ റോക്കിയെ നോക്കി ചിരിച്ചു പക്ഷേ അവന് ചിരി വന്നില്ല തൻ്റെ കഴുത്തിലെ കോളറിൻ്റെ ഭാരം അവനില്ലല്ലോ എന്നോർത്ത് അവനോട് അസൂയ തോന്നി ഉച്ചയ്ക്ക് കിട്ടിയ തീറ്റ മുകളിലേക്ക് തെകട്ടി വന്നെങ്കിലും അവനത് കാര്യമാക്കാതെ കിടന്നുറങ്ങി നാലുമണിയായപ്പോൾ അപ്പുറത്തെ വീട്ടിലെ പൂച്ച കൂടിൻ്റെ അഴികൾക്ക് മുന്നിൽ വന്ന് ശബ്ദമുണ്ടാക്കി അവൻ എഴുന്നേൽക്കാതെ കണ്ണു തുറന്നു നോക്കി അവൾ അവളുടെ പുതിയ കറുത്ത കാമുകനുമായി വന്നു നിൽക്കുന്നു രണ്ടിനും മീൻ്റെ മണം അവന് ദേഷ്യം വന്നു എഴുന്നേറ്റ് ഉച്ചത്തിൽ നാല് കുര അത് കേട്ട് ഭയന്ന് രണ്ടാളും നാല് മതിൽ ചാടി ഓടി എങ്ങോട്ടോ പോയി ഇതുങ്ങളുടെ ഇഷ്ടഭക്ഷണം മീനാണെന്ന് ആരാ പറഞ്ഞ് പ്രചരിപ്പിച്ചത് റോക്കി അത്ഭുതപ്പെട്ടു വെള്ളത്തിൽ കിടക്കുന്ന മത്സ്യം എങ്ങനെ കരയിൽ ജീവിക്കുന്ന ഇതുങ്ങളുടെ ഇഷ്ടഭക്ഷണമായി ഇവർക്ക് മീൻ പിടിക്കാൻ അറിയുമോ ഒരു പണിയുമെടുക്കാതെ നല്ല ഭക്ഷണം കഴിക്കാനുള്ള പൂച്ചകളുടെ ഒരു തന്ത്രമാണ് ഇതെന്ന് അവൻ ഓർത്തു മാർജാനന്മാരും ശുനകന്മാരും തമ്മിലുള്ള വൈരി പുരാതന കാലം മുതൽക്കേ നിലനിന്നിരുന്നുവെങ്കിലും ഇപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിരിക്കുന്നു കാട്ടിലെ സിംഹങ്ങൾ രാജ്യഭരണം ഉപേക്ഷിച്ചെന്ന് അറിഞ്ഞതോടെ നാട്ടിലെ മൃഗങ്ങൾ എല്ലാം ഒത്തുചേർന്ന് തുല്യ അവകാശങ്ങൾക്കായി പൊരുതി അതിനുശേഷം വന്ന മാറ്റങ്ങളാണ് ഇതൊക്കെ പക്ഷേ നാട്ടിലെ മൃഗങ്ങൾ ഇന്നും മനുഷ്യരുടെ അടിമകളായി തുടരുന്നു കൃത്യം ആറുമണിയായപ്പോൾ പ്രഭാകരൻ നായർ വന്ന് റോക്കിയുടെ കഴുത്തിൽ തുടലിട്ട് അവനുമായി നടക്കാനിറങ്ങി തനിക്ക് കൂടിനുള്ളിൽ നിന്നിറങ്ങാനുള്ള അവസരം ഇതുമാത്രമാണ് അയാൾക്കൊപ്പം ബീച്ചിലെ വാക്ക്വേയിലൂടെ നടന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ ബീച്ചിൻ്റെ അറ്റത്തുള്ള ബെഞ്ചിൽ വന്നിരുന്നു പിന്നിലുള്ള തട്ടുകടയിൽ കച്ചവടം കൊഴുക്കുന്നു തട്ടുകടക്കാരൻ നായരോടായി ചോദിച്ചു സാരേ ഒരു ചായ എടുക്കട്ടോ നായർ പറഞ്ഞു വേണ്ട എങ്കിൽ ഈ ചൂടത്ത് കുടിക്കാൻ ഒരു ഗ്ലാസ് പഴച്ചാറായാലോ വേണ്ട പിന്നെയും പറഞ്ഞു എത്ര വർഷങ്ങളായി സാറിവിടെ വരുന്നു ഇതുവരെ ഇവിടെ നിന്ന് ഒന്നും കഴിച്ചിട്ടില്ല സാറിന് എന്നോട് വല്ല കെറുവുണ്ടോ കടക്കാരൻ പരിഭവം പറഞ്ഞു ഇല്ലടോ എനിക്ക് ഷുഗറും പ്രഷറും ഒക്കെ ഉണ്ട് അതുകൊണ്ടാ കടക്കാരൻ വിടാൻ ഭാവമില്ല എങ്കിൽ ഷുഗറും പ്രഷറും ഇല്ലാത്ത ഒരു കാലിച്ചായ എടുക്കട്ടോ അയാൾ വേണ്ട എന്ന് തലയാട്ടി എങ്കിൽ ചൂട് പൊറോട്ടയും ചിക്കനും എടുക്കട്ടോ അയ്യോ എനിക്ക് വേണ്ട നായരുടെ മറുപടി കേട്ട് അയാൾ ചിരിച്ചു പക്ഷേ റോക്കിക്ക് അതത്ര രസിച്ചില്ല അവൻ നായരറിയാതെ തട്ടുകടക്കാരനെ കണ്ണിറക്കി കാണിച്ചു അത് മനസ്സിലാക്കിയിട്ടെന്നോണം അയാൾ ചോദിച്ചു ഇവന് രണ്ട് എല്ലും കഷ്ണം കൊടുക്കട്ടെ ഇത് കേട്ട് റോക്കിയുടെ വായിൽ തിരയിളക്കി ഇവൻ ഇതൊന്നും കഴിക്കില്ല അവന് വേറെ ഭക്ഷണം വീട്ടിലുണ്ട് റോക്കിക്ക് കരച്ചിൽ വന്നു തന്നെക്കുറിച്ച് പറഞ്ഞ പച്ചക്കള്ളമോർത്തു വീട്ടിലുള്ളത് ആ ഉണങ്ങിയ പോഷകാഹാരമല്ലേ അവൻ ആരോടെന്നില്ലാതെ അവൻ്റെ ഭാഷയിൽ ചോദിച്ചു വറുത്ത കോഴിയുടെ മണം സ്മരിച്ചുകൊണ്ടാണ് പലപ്പോഴും താൻ ആ ഭക്ഷണം കഴിക്കാറ് ഒരിക്കലെങ്കിലും ഈ വീട്ടുകാർക്ക് ഒരു കഷ്ണം കോഴി വറുത്തത് തന്നൂടെ അവൻ ഓർത്തു റോക്കി നിരാശനായി നായർക്കൊപ്പം വീട്ടിലേക്ക് നടന്നു അവനെ കൂട്ടിലടച്ചിട്ട് അയാൾ വീടിനുള്ളിലേക്ക് പോയി പ്രഭാകരൻ നായർ അത്താഴം കഴിക്കുമ്പോൾ ഉഷയോട് പറഞ്ഞു ഇന്ന് ബീച്ചിലെ തട്ടുകടക്കാരൻ എന്നോട് ചോദിച്ചു പൊറോട്ടയും കോഴി പൊരിച്ചതും കഴിക്കുന്നോ എന്ന് ഉഷയുടെ മുഖത്ത് പെട്ടെന്ന് ഗൗരവം പറഞ്ഞു എന്നിട്ട് എന്തു പറഞ്ഞു ഏയ് ഞാൻ പറഞ്ഞു എനിക്കതൊന്നും കഴിച്ചുകൂടന്ന് കൂടുന്നു സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട അവർ രസിക്കാത്ത മട്ടിൽ അത്രയും പറഞ്ഞു നിർത്തി അയാൾ മുന്നിലിരുന്ന ഭക്ഷണം വേഗം കഴിച്ചെഴുന്നേൽക്കുമ്പോഴേക്കും ഉഷ ഗുളികകൾ എടുത്തു വെച്ചു അയാൾ എണ്ണി നോക്കി ഒരു ഗുളിക കുറവാണോ അയാൾ ചോദിച്ചു അത് നിർത്താൻ ഡോക്ടർ പറഞ്ഞു അയാൾ ഒന്നും മിണ്ടാതെ ഗുളിക കഴിച്ചിട്ട് തൻ്റെ ചാരു കസേരയിലിരുന്നു ജോലിയിൽ നിന്ന് വിരമിച്ചിട്ട് വർഷം പതിനഞ്ചു കഴിഞ്ഞിരിക്കുന്നു പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ലാത്തതിന് കാരണം ഉഷയുടെ ഈ നിയന്ത്രണങ്ങളാണെന്ന് എല്ലാവരെയും പോലെ അയാളും വിശ്വസിച്ചു പ്രഭാകരൻ നായരെ പരിചരിക്കുന്നതോടൊപ്പം തന്നെ സ്വന്തം ആരോഗ്യ കാര്യങ്ങളിലും വളരെ ശ്രദ്ധ പുലർത്തിയിരുന്നു ആ വീട്ടിൽ വിരളമായ പഞ്ചസാരയും എണ്ണയും ഉപയോഗിച്ചിരുന്നുള്ളു പണ്ട് തറവാട്ടിൽ അമ്മയുണ്ടാക്കിയ അയാൾ ഓർത്തു നാവിൻ തുമ്പത്തിപ്പോഴുമുണ്ട് ആ രുചികൾ നാടൻ ഭക്ഷണങ്ങൾ ഏറെ ഇഷ്ടമുള്ള ആളായിരുന്നു നായർ ഒരുപാട് അംഗങ്ങളുള്ള തറവാട്ടിൽ വിവിധ ഇനം രുചികൾ പലവിധം ഭക്ഷണം ഉണ്ടാക്കിയിരുന്നു ഒരിക്കലും അണയാത്തടുപ്പുകളുള്ള അടുക്കളയിൽ എപ്പോഴും ആളുകൾ കയറിയിറങ്ങി കഴിക്കുകയും പാചകം ചെയ്തു എന്നും ഒരാഘോഷത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു അടുത്തെങ്ങും തേങ്ങ അരച്ചൊരു കറി കഴിച്ചത് അയാൾക്കിപ്പോൾ ഓർമ്മയിൽ പോലുമില്ല ഉപ്പില്ലാതെ പകുതി വേവിച്ച പച്ചക്കറികൾ ഒരു പിടിച്ചോറ് ചിലപ്പോൾ ഒന്നോ രണ്ടോ ചപ്പാത്തി മധുരമുള്ള പഴങ്ങൾ ഒന്നും തന്നെയില്ല നായർക്ക് മാമ്പഴവും പുളിശ്ശേരിയും ഒക്കെ വലിയ ഇഷ്ടമായിരുന്നു കപ്പയും മീനും വരുത്തരച്ച കോഴിക്കറിയും ദോശയും ചമ്മന്തിയും ഇഡ്ഡലിയും സാമ്പാറും എന്ന് വേണ്ട പരിപ്പ് പപ്പടം മുതൽ പായസം വരെ അയാളുടെ ഇഷ്ടഭക്ഷണമായിരുന്നു അതിനെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ഉഷ ചോദിക്കും രുചി വേണോ ആരോഗ്യം വേണോ അയാൾ പിന്നെ കൂടുതലൊന്നും പറയില്ല മുൻപൊക്കെ അടുക്കളയിൽ നിന്ന് പഞ്ചസാരയും ശർക്കരയും ഒക്കെ കട്ട് തിന്നിരുന്നു പിടിക്കപ്പെട്ടതിന് ശേഷം ആ വീട്ടിൽ അതൊന്നും വാങ്ങിക്കാതെയായി അയാളുടെ ആഹാരത്തിൽ മാത്രമല്ല മറ്റു ദിനചര്യകളിലും ഉഷ അതീവ ജാഗ്രത പുലർത്തിയിരുന്നു എന്നും ഉഷ എടുത്തു കൊടുക്കുന്ന വസ്ത്രമണിഞ്ഞു കൊടുക്കുന്ന മരുന്നുകളും ഭക്ഷണവും കഴിച്ചു അവർ പറയുമ്പോൾ കുളിച്ചു ഉറങ്ങി എന്നുവേണ്ട അവരുടെ നിയന്ത്രണരേഖ കടക്കാനുള്ള ധൈര്യം ഒരിക്കൽ പോലും അയാൾക്കുണ്ടായിരുന്നില്ല ഉഷയില്ലെങ്കിൽ അയാളൊരു വട്ടപൂജ്യമായി മാറിക്കൊണ്ടിരുന്നു സ്നേഹത്തിൻ്റെ ആവരണമണിഞ്ഞ് അവരയാളെ ഒരു തടവറയിലാക്കി ഉഷയ്ക്ക് മറ്റുള്ളവരെ നിയന്ത്രിച്ച് അടിമകളാക്കുക എന്നത് ഒരു ലഹരിയായിരുന്നു നാല് മക്കളും ഉഷയോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പറ്റാതെ വന്നപ്പോൾ അവരവരുടെ ജീവിതവുമായി മുന്നോട്ടു പോയി ഒടുവിൽ ഉഷയ്ക്കൊപ്പം നായരും റോക്കിയും മാത്രമായി ഒരു ദിവസം വൈകിട്ടുള്ള നടത്തം കഴിഞ്ഞ് റോക്കിയുമായി അയാൾ ബെഞ്ചിലിരിക്കുകയായിരുന്നു തട്ടുകടയുടെ പിന്നിലായി ചുവരിൽ പതിച്ചിരിക്കുന്ന അശ്ലീല സിനിമയുടെ പോസ്റ്ററിൽ അയാളുടെ കണ്ണുകൾ ഉടക്കി തെല്ലി നേരം പരിസരം മറന്ന് അതിൽ നോക്കി നിന്ന നായരോട് തട്ടുകടക്കാരൻ ചോദിച്ചു ഷുഗറും പ്രഷറും ഇല്ലാത്ത കാപ്പി എടുക്കട്ടോ അശ്ലീല പടം നോക്കിയത് തട്ടുകടക്കാരൻ കണ്ടതിൻ്റെ ജാല്യത മുഖത്ത് കാണിക്കാതെ അയാൾ പറഞ്ഞു വേണ്ട നായരുടെ മുഖത്തെ പരിഭ്രമം കണ്ടിട്ട് റോക്കിക്ക് ചിരി വന്നു തട്ടുകടയിലെ കോഴി വറുത്തതിൻ്റെയും ഇറച്ചിയുടെയും മണം പിടിച്ച് റോക്കി അയാൾക്കൊപ്പമിരുന്നു അവിടെ അങ്ങിങ്ങായി അലഞ്ഞു നടക്കുന്ന ചില ശുനകന്മാർ ഏതോ ചർച്ചയിലായിരുന്നു അവർ ഇടയ്ക്ക് ഒളികണ്ണിട്ട് റോക്കിയെ നോക്കി അവരുടെ കണ്ണുകളിൽ അവനോടുള്ള അസൂയ കാണാമായിരുന്നു സന്ധ്യ കഴിഞ്ഞപ്പോൾ രണ്ടാളും വീട്ടിലേക്ക് മടങ്ങി വീടിൻ്റെ ഉമ്മരത്ത് ചാരികസേരയിൽ ബോധരഹിതയായിരിക്കുന്ന ഉഷയെ കണ്ട് പ്രഭാകരൻ നായർ പരിഭ്രമിച്ചു റോക്കിയെ കൂട്ടിലാക്കിയിട്ട് അയാൾ ഉഷയുടെ അടുത്തേക്ക് ഓടിപ്പോയി ഫോൺ ചെയ്ത് ആരൊക്കെയോ വിളിച്ചു വരുത്തി അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പിന്നീടുള്ള ദിവസങ്ങളിൽ റോക്കിയുടെ പാത്രത്തിൽ സമയം തെറ്റി ഭക്ഷണമെത്തി ഉഷ പിന്നീട് ഒരിക്കലും അവനു ഭക്ഷണവുമായി വന്നില്ല പ്രഭാകരൻ നായരുടെ നടത്തം മുടങ്ങി അയാളുടെ പേരക്കുട്ടികൾ കൗതുകത്തോടെ കൂടിൻ്റെ മുന്നിൽ വന്നു നിന്ന് അവനെ നോക്കി ഇംഗ്ലീഷിൽ എന്തൊക്കെയോ പറഞ്ഞു കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം വന്നവരെല്ലാം മടങ്ങിപ്പോയെന്ന് തോന്നി വീട്ടിലും പരിസരത്തും ശൂന്യത നിറഞ്ഞു നിന്നു വൃത്തിയാൽ വെട്ടിത്തിളങ്ങിയിരുന്ന വീട് മുഷിഞ്ഞു തുടങ്ങി അന്ന് വൈകിട്ട് നായർ വന്ന് അവൻ്റെ കഴുത്തിൽ തുടലിട്ടു ദിവസങ്ങൾക്ക് ശേഷം അയാളെ കണ്ടപ്പോൾ റോക്കിക്ക് സ്നേഹമടക്കാനായില്ല ദിവസങ്ങൾക്ക് ശേഷം അയാളെ കണ്ടപ്പോൾ റോക്കിക്ക് സ്നേഹമടക്കാനായില്ല അവൻ വാലാട്ടിക്കൊണ്ട് അയാളുടെ കാലിലെ ഷൂസ് നക്കി രണ്ട് മുൻകാലുകളും കൊണ്ട് അയാളുടെ കാലിൽ പിടിച്ചു എപ്പോഴും നിർവികാരനായി മാത്രം കണ്ടിരുന്ന ആ മനുഷ്യൻ്റെ കണ്ണുകളിൽ നിന്ന് തുള്ളികൾ അടർന്നു വീഴുന്നത് കണ്ട് അവന് സങ്കടം വന്നു അവൾ പോയടാ നമ്മളെ തനിച്ചാക്കി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ തലയിൽ തലോടി റോക്കിയും അയാളും കടൽ തീരത്തുകൂടി കുറേ ദൂരം നടന്നിട്ട് തിരിച്ചു വന്ന് ബെഞ്ചിലിരുന്നു അപ്പോൾ തട്ടുകടക്കാരൻ വീണ്ടും സാറേ കുറച്ച് ദിവസമായല്ലോ ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട് ഗംഭീരമകന്ന ശബ്ദത്തിൽ അയാൾ പറഞ്ഞു എൻ്റെ ഭാര്യ ഞങ്ങളെ വിട്ടുപോയി കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം തട്ടുകടക്കാരൻ നായരുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു എപ്പോഴായിരുന്നു സാറേ ഞാൻ അറിഞ്ഞില്ലല്ലോ ആരും പറഞ്ഞതുമില്ല മക്കളൊക്കെ അവരെല്ലാം ഇന്ന് രാവിലെ മടങ്ങിപ്പോയി ഒന്നും പറയാനാകാതെ തട്ടുകടക്കാരൻ നായരെയും റോക്കിയെയും മാറി മാറി നോക്കി നീണ്ട മൗനത്തിനൊടുവിൽ നായർ പറഞ്ഞു എനിക്ക് പ്രഷറും ഷുഗറും ഒക്കെ ചേർത്തൊരു ചായ എടുക്കടോ ഇവൻ എന്തെങ്കിലും കൊടുത്തേക്ക് റോക്കിക്ക് സങ്കടം വന്നു എത്രയോ ദിവസങ്ങളിൽ താൻ ഇവിടുത്തെ ഭക്ഷണത്തിനു വേണ്ടി കൊതിച്ചിട്ടുണ്ട് ഇന്ന് മനസ്സിൻ്റെ ഭാരം തൻ്റെ നാവിലെ രസമുകുളങ്ങളെ കീഴ്പ്പെടുത്തി വെച്ചിരിക്കുന്നു ഇലയിൽ തട്ടുകടക്കാരൻ കൊടുത്ത ഭക്ഷണം രുചി അറിയാതെ കഴിച്ച് വിശപ്പടക്കി സന്ധ്യ കഴിഞ്ഞിട്ടും നായർ വീട്ടിലേക്ക് മടങ്ങിയില്ല രാത്രി കഴിഞ്ഞപ്പോൾ തട്ടുകട മൂടിയിട്ട് കടക്കാരൻ വീട്ടിലേക്ക് പോയി ഇരുന്നിരുന്ന് നടുകഴച്ച റോക്കി നായർ കിടക്കുന്ന ബെഞ്ചിൻ്റെ അടിയിലായി കിടന്നു ഇരുന്നിരുന്ന് നടുകഴച്ച റോക്കി നായർ കിടക്കുന്ന ബെഞ്ചിൻ്റെ അടിയിലായി കിടന്നു കടൽ തീരമാകെ ഒഴിഞ്ഞുകിടക്കുന്നു ഇരുൾ പരന്നു ദൂരെ അങ്ങിങ്ങായി വിളക്കുകൾ തെളിഞ്ഞു നിന്നു തീരത്തേക്ക് അലയടിക്കുന്ന തിരകൾക്കൊപ്പം നായരും റോക്കിയും ശ്വസിച്ചു